തദ്ദേശത്തെ സംരക്ഷിക്കാൻ ഭരണഘടന മാറ്റിയെഴുതണമെന്നതാണ് ബിജെപി നേതാവിന്റെ പുതിയ വാദം. ബിജെപിയുടെ കർണാടക എംപി അനന്ത്കുമാർ ഹെഗ്ഡെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ വാദവുമായി എത്തിയിരിക്കുന്നത്. ഹിന്ദുമതത്തെ സംരക്ഷിക്കാനായി ഭരണഘടന മാറ്റിയെഴുതണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 400 സീറ്റിലേറെ തന്ന് വിജയിപ്പിക്കണമെന്നും അനന്ത്കുമാർ ആവശ്യപ്പെടുന്നുണ്ട്. വോട്ടർമാർ ബിജെപിയെ ഇതിനായി പിന്തുണയ്ക്കണമെന്നും ഹെഗ്ഡെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഭരണഘടന മാറ്റിയതിലൂടെ ഹിന്ദുയിസത്തിന് മുൻതൂക്കം ലഭിച്ചില്ല. അത് നമുക്ക് മാറ്റണം. മതത്തെ രക്ഷിക്കാനുള്ള മാർഗം അതാണെന്നും അനന്ത്കുമാർ പറയുന്നുണ്ട്. ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം നമുക്കുണ്ട്. എന്നാൽ രാജ്യസഭയിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷമില്ല. 400 സീറ്റിൽ അധികം ബിജെപി നേടിയാൽ നമുക്ക് ആ ലക്ഷ്യം നേടാനാവും. ലോക്സഭയിലും രാജ്യസഭയിലും മാത്രമല്ല, കർണാടകയിലും 3-2 ഭൂരിപക്ഷം ബിജെപിക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഭരണഘടന മാറ്റിയെഴുതുന്നതിന് നമുക്ക് തടസ്സം നിൽക്കുന്നതാണ്. അതെല്ലാം മാറ്റാൻ വിജയത്തിലൂടെ സഹായിക്കും. ഇതുവഴി ഹിന്ദുയിസത്തെ മുന്നിൽ നിർത്താൻ നമ്മുടെ രാഷ്ട്രത്തിന് സാധിക്കുമെന്നും അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ബിജെപി നേതാവിന്റെ ഈ വാദത്തിന് കണക്കിന് മറുപടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ബിജെപി എന്തിനാണ് 400 സീറ്റ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലായില്ലേ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നതെന്നും രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നുണ്ട്. 400 സീറ്റ് ഭരണഘടന മാറ്റുന്നതിന് ആവശ്യമാണെന്ന് അവർ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഭരണഘടനയെ തകർക്കുകയാണ് മോദിയുടെയും ബിജെപിയുടെയും ഏറ്റവും വലിയ ലക്ഷ്യം. അവർ നീതി, തുല്യത, പൗരാവകാശം, ജനാധിപത്യം എന്നിവയെ വെറുക്കുന്നു. സമൂഹത്തെ വിഭജിക്കുന്നു. മാധ്യമങ്ങളെ അടിമകളാക്കുന്നു. സ്വതന്ത്ര സ്ഥാപനങ്ങളെ തകർക്കുന്നു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കാനാണ് ശ്രമം. ഇതിനായി പ്രതിപക്ഷത്തെ പൂർണ്ണമായും തകർക്കാനാണ് ശ്രമമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബിജെപിയുടെ ഈ ഗൂഢാലോചനകൾ വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ അവകാശങ്ങൾക്കായി അവസാന ശ്വാസം വരെ പോരാടും. ഭരണഘടനയുടെ പോരാളികൾ ദളിതുകൾ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷങ്ങളെ ഉണരൂ. നിങ്ങളുടെ ശബ്ദമുയർത്തു. ഇന്ത്യ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും രാഹുൽ ഗാന്ധി പലർക്കും മറുപടിയായി എക്സിൽ കുറിച്ചു. അതേസമയം ഇത്തവണ യുവാക്കളെ മുൻനിർത്തി വലിയ വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ്. ആദ്യ വാഗ്ദാനമായി കോൺഗ്രസ് ഉറപ്പു നൽകുന്നത് തൊഴിലിനുള്ള അവകാശമാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 5 ന്യായ, അതായത് നീതിയുടെ 5 തൂണുകളായിരിക്കും പ്രകടന പത്രികയുടെ ഊന്നലെന്നാണ് സൂചന. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകുന്നതിലും സർക്കാർ ഒഴിവുകൾ നികത്തുന്നതിന് രാജ്യത്ത് ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് വാഗ്ദാനം ചെയ്യുന്നതിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകൽ, അവർക്ക് നീതി ലഭിക്കുകയും സംസ്ഥാന ക്ഷേമ നടപടികളുടെ ഭാഗമാകുകയും ചെയ്യുക തുടങ്ങിയ ചില ക്ഷേമ നടപടികൾക്കും കോൺഗ്രസ് ഊന്നൽ നൽകാനാണ് സാധ്യത. അടുത്തിടെ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജനങ്ങൾക്ക് സമാനമായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഏതായാലും ബിജെപിക്കുള്ള മറുപടി തന്നെയാണ് കോൺഗ്രസിന്റെ ഈ തൊഴിൽ വാഗ്ദാനം.